നമസ്കാരം. ജസ്ന തിരോധാന കേസിൽ രക്തം പുരണ്ട വസ്ത്രം കേരള പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും ജസ്ന ഗർഭിണിയല്ലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ CBI ഇൻസ്പെക്ടർ നിപുൽ ശങ്കർ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ വിവരം അറിയിച്ചത്. ജസ്നയുടെ രക്തക്കറടങ്ങിയ വസ്ത്രങ്ങൾ ക്രൈംബ്രാഞ്ച് CBIക്ക് കൈമാറിയിരുന്നു എന്ന പിതാവിന്റെ മൊഴിയിൽ വ്യക്തത വരുത്താനായി കോടതിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയത്. അതേസമയം കേസിൽ ചില പ്രധാന വിവരങ്ങളിൽ CBI അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് ജസ്നയുടെ അച്ഛൻ കോടതിയിൽ പറഞ്ഞു. കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി CBI എടുത്തില്ലെന്നും ജസ്നയുടെ അച്ഛൻ ആരോപിച്ചു. എന്നാൽ കേസിൽ എല്ലാവരുടെയും മൊഴിയെടുത്തുവെന്ന് CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചു. കേസ് 23 മാറ്റി. പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് പിതാവ് ജെയിംസ് ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെക്കുറിച്ച് വിവരം നൽകിയിട്ടും ആ ദിശയിൽ അന്വേഷണം നടത്താൻ CBI തയ്യാറായില്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. CBI സംഘം ശരിയായി കാര്യങ്ങൾ അന്വേഷിക്കുമെങ്കിൽ ജസ്നയുമായി രഹസ്യമായി അടുപ്പം സ്ഥാപിച്ചിരുന്ന സുഹൃത്തിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. CBI പിന്നിലുണ്ടെന്ന് ബോധ്യമായാൽ അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കും. രഹസ്യ സ്വഭാവത്തോടെ CBI അന്വേഷിക്കാൻ തയ്യാറായാൽ അയാളുടെ ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും ഹർജിയിൽ പറയുന്നു. ജസ്ന രഹസ്യമായി വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സ്ഥലം കണ്ടെത്തിയതായും ജെയിംസ് ജോസഫ് അവകാശപ്പെട്ടു. ജസ്നയെ കാണാതായതും ഒരു വ്യാഴാഴ്ചയാണ്. CBI ആകെ സംശയിച്ചത് ജസ്നയുടെ സഹപാഠിയെയാണ്. കാണാതായതിന്റെ തലേദിവസം ജസ്നയ്ക്കുണ്ടായ അമിത രക്തസ്രാവത്തിന്റെ കാരണം കണ്ടെത്താനും CBI ശ്രമിച്ചില്ല. ആർത്തവം മൂലമാണോ ഗർഭകാലത്തുണ്ടാകാനിടയുള്ള അമിത രക്തസ്രാവമാണോ ഇതെന്ന് കണ്ടെത്താനും ശ്രമിച്ചില്ല. ജസ്നയുടെ മുറിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് DYSP ശേഖരിച്ച രക്തം പുരണ്ട വസ്ത്രത്തെക്കുറിച്ചും CBI അന്വേഷണം നടത്തിയില്ല. ജെയിംസ് ജോസഫ് ഈ ആരോപണങ്ങൾ കോടതിയിൽ ഉന്നയിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകാൻ CBI പ്രോസിക്യൂട്ടർക്കായിരുന്നില്ല. വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നിന്ന് കോടതി നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കണമെന്നും പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു. ഇത് പരിഗണിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത്. 2018 March 22 കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാതാകുന്നത്. ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI ഏറ്റെടുത്തത്. 2021 February കേസ് ഏറ്റെടുത്ത CBIക്കും ജസ്ന എവിടെയെന്ന് കണ്ടെത്താനായില്ല. ജസ്നയെ കണ്ടെത്താൻ സഹോദരൻ ജെയ്സ് ജോൺ ജെയിംസ് ഉൾപ്പെടെ നൽകിയ ഹർജിയിൽ 2021 February 19 കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എന്നാൽ ഇതുവരെ ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അന്വേഷണം വേഗത്തിലാക്കാൻ കോടതി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അഥവാ കാസ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശപ്രകാരം CBI മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് കൃത്യമായ ആസൂത്രണത്തോടെയാണ് പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്ന വീട്ടിൽ നിന്ന് പോയതെന്ന് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പരിചയക്കാരെ കണ്ടപ്പോൾ ഒളിച്ചുമാറി നിന്നതിന് ശേഷമായിരുന്നു ജസ്നയുടെ യാത്ര. ജസ്നയുടെ ആൺസുഹൃത്തിന് തിരോധാനവുമായി ബന്ധമില്ലെന്നും കണ്ടെത്തിയിരുന്നു. പത്തനംതിട്ടയിൽ എരുമേലിക്കടുത്ത് മുക്കുട്ടറയിൽ കൊല്ലമുള്ള സന്തോഷ് കവല കുന്നത്ത് വീട്ടിൽ ജെയിംസ് ജോസഫ് ഫാൻസി ജെയിംസ് ദമ്പതികളുടെ 3 ഏറ്റവും ഇളയവളായ ജസ്ന മരിയ ജെയിംസിനെ 2018 March 22 കാണാതാകുന്നത്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് 2nd BCom വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയ്ക്ക് കാണാതാകുമ്പോൾ 21 മുണ്ടക്കയം പുഞ്ചവയലിലുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാനായിട്ടായിരുന്നു ജസ്ന വീട്ടിൽ നിന്നിറങ്ങിയത്. കൊല്ലമുളയിൽ നിന്ന് രാവിലെ 9 ഓട്ടോയിൽ കയറി, പിന്നെ എരുമേലി ബസ്സിൽ കയറി. എരുമേലി ബസ് സ്റ്റാൻഡിൽ നിന്ന് മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ കയറിയതായിട്ടാണ് വിവരം. പിന്നീട് ജസ്നയെ ആരും കണ്ടിട്ടില്ല. പരാതി ലഭിച്ചിട്ടും 2 കാര്യമായ അന്വേഷണം നടന്നില്ലെന്നും ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു. ഇതും കേസിനെ അട്ടിമറിച്ചിരുന്നു.